കണ്ടു, മാസം കണ്ടു, നോമ്പിന് മാസം കണ്ടു, വെളിയങ്കോട്ട് ഒരാൾ മാസം കണ്ടു, കാതിയാരം മുമ്പിൽ വന്ന് അവതരിപ്പിച്ചു, കാതിയാർക്ക് ബോധ്യപ്പെട്ടു, റമദാൻ ഒന്നായിട്ട് പ്രഖ്യാപിച്ചു. പൊന്നാനി കാതിക്കത് ബോധ്യപ്പെട്ടില്ല, അന്ന് സംഘടനയൊന്നുമില്ല. പൊന്നാനി കാതിക്കത് ബോധ്യപ്പെട്ടില്ല, പൊന്നാനിക്കാതി മാസം റമദാനായി ഉറപ്പിച്ചില്ല. എന്നാ പൊന്നാനിയും വെളിയങ്കോട്ട് നമ്മളെ വ്യത്യാസങ്ങളിൽ ഒരു പോയന്റെ വ്യത്യാസ, അക്കര അക്കര പൊന്നാനി, ഇക്കര പൊന്നാനി, അക്കര വെളിയങ്കോട്ട്, ഞാൻ അക്കര മോന്താലി, ഇക്കര ഇത്രം എവിടെയാ കുഞ്ഞിപ്പള്ളി, അതുപോലെ അതിലേ ഉള്ളൂ. ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഞാൻ അവിടെ സിയാർത്തിക്കുമ്പോ അവിടെ പാലില്ല, ഇപ്പം പാലില്ല. ഞാൻ മുമ്പ് പോകുമ്പോ ഞാൻ തോണിയില്ല ഇരിക്കട്ടെ. ആ പൊന്നാനി ഇക്കര നോമ്പുണ്ട്, അക്കര നോമ്പില്ല. പൊന്നാനി വലിയ മെർക്കാതിയോ, അതും വലിയ കാതി തന്നെ, കനവൊന്നും കുറവില്ല, ഇക്കര നോമ്പില്ല, അക്കര നോമ്പുണ്ട്. പൊന്നാനി പള്ളിയില് റമദാൻ അവസാനത്തെ പത്ത് ഉമർക്കാദിന്റെ വേള, അസറിന്റെ ശേഷം നീന്റെ വേള പറയും, ഹംസ ചൊല്ലിയിട്ടുള്ള വേള. ഉമർക്കാദിനെ കൊല്ലത്തിൽ വേലിന് ക്ഷണിക്കുമ്പോൾ ഇക്കൊല്ലവും ക്ഷണിച്ചിട്ടുണ്ട്. ഏ നമ്മൾ ഉറപ്പിക്കും പോലെ അല്ലല്ലോ, ഇയാൾ മാസം ഉറപ്പിച്ചു ചാച്ചി ക്ഷണിക്കാതിരുന്നോ? ഇല്ല, പൊന്നാനിയിൽ ഉറപ്പിച്ചിട്ടില്ല, പക്ഷെ പൊന്നാനി പള്ളിയിൽ വേല പറയാൻ ഇക്കൊല്ലവും ക്ഷണിച്ചിട്ടുണ്ട്. ആരെ? അക്കരെ പള്ളിയിലെ കാതി ഉമർക്കാദിയെ ക്ഷണിച്ചിട്ടുണ്ട്. ഹേ അപ്പൊ അമൂല്യാരനെ ഞാൻ പറയില്ലാന്ന് പറഞ്ഞോ? അവിടെ പറഞ്ഞതുമില്ല, അങ്ങനെ പറയാൻ പാടില്ലല്ലോ ആര് നിങ്ങള്. അങ്ങനെ എന്തുണ്ടായി? ഉമർക്കാദി ഞങ്ങൾ വന്നിട്ട് വേല തുടങ്ങി. ആ വേള് പത്ത് ദിവസത്തോളം തുടർച്ചയായ വേള്, സുബ്ഹാനല്ലാഹ്, റമദാൻ 30, റമദാൻ 29, പൊന്നാനിയിൽ 29, വെളിയങ്കോട് 30. വെളിയങ്കോട് 30 പിന്നെ പിറ്റ പെരുന്നാളല്ലേ. ഉമർക്കാദി ഉള്ളത് എവിടെ? ഉമർക്കാദി ഉള്ളത് വെളിയങ്കോടല്ല, പൊന്നാനിയിലാ. കാരണം അസർക്ക് വേല അറിയാൻ വന്നതാ. മഗ്‌രിബ് ആകുന്നവരെ മുപ്പര് വെളിയ പൊന്നാനിയിലുണ്ട്. പൊന്നാനിയിൽ നിന്ന് മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഉമർക്കാദി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തക്ബീറിൽ സുബ്ഹാനല്ലാഹ്. പൊന്നാനിയിൽ വാസം കാണണ്ടേ? കാരണം പൊന്നാനിക്കാർക്ക് 29 ആയുള്ളൂ. ഉമർക്കാദിക്ക് വാസം കാണിയില്ല, കാരണം മൂപ്പർക്ക് 30. മൂപ്പര് തക്ബീറിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നിസ്കാരം കഴിഞ്ഞ് തക്ബീർ. അപ്പൊ കുറച്ചാളുകൾ എങ്ങനെയാ കാതിയാരി ഇവിടെ ചെല്ലും അക്കരെ പോയിച്ചില്ല എന്നല്ലാതെ ശരിയല്ലേ? അവര് പറഞ്ഞു ന്യായല്ലേ? ന്യായം പറഞ്ഞ അംഗീകരിക്കണോ? അതേത് സാധാരണക്കാരൻ പറഞ്ഞാലും അംഗീകരിക്കണം. അവിടെ മൊഴിയാരി അമ്മയോടെ വരാൻ പറ്റ, ന്യായം പറഞ്ഞ അംഗീകരിക്കണം. ഉമർക്കാദി എന്ത് ചെയ്യുന്നു? ആ പറയുന്നത് ന്യായ. ഞാൻ അക്കരെ എന്നല്ല ഇവിടെ ചൊല്ലരുത്, കാരണം ഇവിടെ ഇവിടുത്തെ കാതിന്റെ മഹല്ല, ഇവിടെ നല്ലല്ലോ ചൊല്ലരുത്. പക്ഷേ ഇപ്പൊ സംഗതി മാസം കാണുന്നതിന് ബുദ്ധിമുട്ടുള്ള സമയത്ത് 30 മാസം ഇന്ന് കാണുകയും ചെയ്തു. പക്ഷെ അത് ഇവരറിയില്ല, എനിക്കതറിയാം, ഇവരറിയില്ല. അപ്പൊ എന്താ ചെയ്യാ? ഇവർക്കൊന്ന് തെളിയിച്ചു കൊടുത്തേക്കാൻ മനസ്സിലാക്കില്ല. ഉമർക്കാദി പറഞ്ഞു, മക്കളെ നിങ്ങളാരും ബഹളം കൂട്ടണ്ട, എല്ലാവരും എന്റെ കൂടെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങുക. പള്ളിയുടെ മുറ്റത്തേക്ക് ഇറങ്ങി ഉമർക്കാദി പറഞ്ഞു, എല്ലാവരും ഒന്ന് മേൽപോട്ട് നോക്കുക. നോക്കൂ നിങ്ങൾ, പൊന്നാനിക്കാർ മുഴുവൻ മാസം കാണുന്നു, ഇനി നമ്മളെല്ലാരും ഒന്നായിട്ട് ചെല്ലല്ലേ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, എല്ലാവരും ഒന്നായി തക്ബീർ ചൊല്ലുന്നു. അങ്ങനത്തെ എത്ര എത്ര സംഭവങ്ങളുണ്ട് ഉമർക്കാദിന്റെ ചരിത്രത്തിൽ. ആ ഉമർക്കാദി റഹ്മത്തുല്ലാഹി അലൈഹി, സഹോദരന്മാരെ, നമ്മളെ എഞ്ചിന് നല്ല ശക്തിയുള്ള എഞ്ചിനാ ഓർമ്മ വേണോ? നമ്മളെ ബോഗിക്ക് കേടുണ്ടെങ്കിലും മുമ്പിലെ എഞ്ചിന് തകരാറില്ല. നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന എഞ്ചിന് തകരാറില്ല, മുമ്പിലെ ബോഡിക്കും തകരാറില്ല. നമ്മളെ ബോഡി മുഴുവൻ നന്നാക്കിയാൽ മതി, നമ്മുടെ ബോഡി ഒന്ന് നന്നാക്കിയാൽ മതി, നമ്മളെ എഞ്ചിന് തകരാറില്ല, നമ്മളെ മുൻഗാമികൾക്ക് ഇവിടെയും ദോഷമില്ല. ആ ഉമർക്കാദി റഹ്മത്തുല്ലാഹി അലൈഹി ഉസ്താദാ, ഞാൻ പറഞ്ഞില്ലേ മമ്മിക്കുട്ടിക്കാദി, മമ്മിക്കുട്ടിക്കാദിയോട് പലപ്പോഴും ഉമർക്കാദി നമ്മൾ പറയുന്ന, ഉസ്താദേ എനിക്കൊന്ന് തരീഖത്തിന്റെ ദിക്ർ ചൊല്ലിത്തരണം. കടല കച്ചവടല്ല, തരീഖത്തിന്റെ ദിക്ർ ചൊല്ലിത്തരണം. സുബ്ഹാനല്ലാഹ്, ദിക്ർ ചൊല്ലി പ്രതിജ്ഞ എടുക്കുന്ന ഒരു പരിപാടി ബൈക്കത്ത് എന്ന് പറയും. നിങ്ങൾ തന്നെ ഗവർണർ ചൊല്ലിക്കൊടുക്കുന്നു, എന്നിട്ടോ മുഖ്യമന്ത്രി ആയിരുന്നാലും മന്ത്രി ആയിരുന്നാലൊക്കെ ഇങ്ങനെ ഏറ്റു ചൊല്ലുന്നു. അത് നമ്മളെ നിയമസഭയിലെ അത് ചൊല്ലിക്കൊടുക്കുന്ന ഷെയ്ഖാ, ഗവർണർ ഷെയ്ഖ് തന്നെ ഏതോ ജനായി കയറിയിട്ട് ചൊല്ലിക്കൊടുക്കാൻ പറ്റില്ല, ഗവർണറാണ്. ഷെയ്ഖിന് ഒരുപാട് നിബന്ധന ഉണ്ട്, അങ്ങനെ എല്ലാ നിബന്ധനത്താണ് ആ ഷെയ്ഖ്, അതാ ഗവർണർ. ആ ഷെയ്ഖ് ചൊല്ലിക്കൊടുക്കുക മറ്റേ തരീഖത്തിലേക്ക് വരുത്താൻ വേണ്ടി. അതാ ചൊല്ലിക്കൊടുക്കുന്ന കേട്ടില്ലേ, രണ്ടു ദിവസം മുമ്പ് മുരീദന്മാരാ വന്നവർക്കൊക്കെ ആ ചൊല്ലിക്കൊടുക്കുമ്പോ ഏർക്കെങ്കിലും പോയി ചൊല്ലി, ആ എന്നാ പിന്നെ എനിക്കും സ്വീകരിച്ചൂടെ, എന്നാ നിയമസഭയിൽ കയറിയെങ്കിൽ ചെന്നോ, പോലീസുകാർ വിളിച്ചുകൊണ്ടു. അതിന് ആദ്യം യോഗ്യത വേണോ? അതിന് മത്സരിച്ച് ജയിക്കണോ? അല്ലെ മത്സരിച്ച് ജയിക്കാനുള്ള യോഗ്യത എങ്കിലും വേണോ? അല്ലെങ്കിൽ പിന്നെ തെളിയിക്കണോ? തെളിഞ്ഞില്ലെങ്കിലോ, തെളിഞ്ഞില്ല എങ്കിലും വേണ്ടും വരൂ, നമുക്ക് അനുഭവമല്ലേ. അപ്പൊ എന്താ ഈ മത്സരിച്ച് ജയിക്കാന്ന് പറഞ്ഞാൽ രണ്ട് പ്രതിപക്ഷത്തോട് ജയിക്കണോ? ആരാ രണ്ട് പ്രതിപക്ഷം? അതാ
ജയിക്കൽ എങ്ങനെ രണ്ട് പ്രതിപക്ഷം ഉണ്ട്, നമുക്ക് ആരാ രണ്ട് പ്രതിപക്ഷം? ഒന്ന് ഷെയ്ത്താനാണ്, ഇബ്ലീസാണ്, മറ്റൊന്ന് നമ്മുടെ തടികളാണ്, തടിയുടെ ആശകളാണ്. ഈ ഷെയ്ത്താനോട് മത്സരിച്ച് ജയിക്കണം, അവരാ നമ്മളെ പ്രതിപക്ഷത്തുള്ളത്. ഷെയ്ത്താൻ നമ്മളോട് തെറ്റായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, മോശമായതിങ്ങനെ ചെയ്യാൻ വേണ്ടി ഷെയ്ത്താൻ പറയും, കല്ലുടിക്കാൻ പറയും. പെരുന്നാളിൽ അന്ന് കല്ലുകൂടി ഉദ്ഘാടനം ചെയ്യുന്നവരില്ലേ, സ്നേഹിതന്മാരെ കൂടെ കൂടിയിട്ട് 27 ഗാനമേളക്ക് പിരിവെടുക്കുന്നവരില്ലേ, പെരുന്നാളിൽ അന്ന് ഗാനമേള നടത്താൻ വേണ്ടി റമദാൻ 27 പിരിവെടുക്കുകയാണ്, ഇങ്ങനത്തെ മനുഷ്യന്മാരില്ലേ. പാർട്ടിയോടി തുടങ്ങിയിട്ട് പിന്നെ ഗീബത്ത് കൊണ്ട് അവസാനിച്ച് നമീമത്ത് കൊണ്ട് പറഞ്ഞ് കൊണ്ട് അവസാനം തീർക്കുന്ന സമ്മേളനങ്ങളില്ലേ, ഇന്നാലില്ല ഷെയ്ത്താൻ പറ്റിക്കാണ്. ഈ ഷെയ്ത്താനെയും അതുപോലെ തടീച്ചയെയും നേരിടാൻ കഴിയണം. ആ രണ്ട് പ്രതിപക്ഷത്തോട് ജയിക്കണം. ആദ്യം ജയിക്കാനാ മൈദീൻ ശൈഖുതങ്ങൾ ഉറക്കുവിച്ചത്, ഖുർആൻ ഓതിയത്, ദിക്ര ചൊല്ലിയത്. അങ്ങനെ ഷെയ്ത്താനോടും തടീച്ചയോടും അനുസരിച്ച് ജയിച്ച് അങ്ങനെ ജയിച്ചതിന് ശേഷമാണ് മുരീദാകാനുള്ള യോഗ്യതയിലേക്ക് കടന്നു ചെല്ലുന്നത്. ഇതുപോലെ പ്രതിപക്ഷത്തോടും അനുസരിച്ച് ജയിച്ച് MLA ആയിട്ടല്ലേ പിന്നെ മന്ത്രിയാകാനും പ്രതിജ്ഞ എടുക്കാനും ഒക്കെ പോകുന്നത്. ഇതുപോലെ മഹാന്മാരുമായി ബന്ധപ്പെട്ട് ബൈഅത്ത് നടത്താൻ ഉന്നത പദവിയിലേക്ക് എത്തണം. ഒരു മുരീദാകണമെങ്കിൽ ഒരുപാട് നിബന്ധനയുണ്ട്, ശേഷിന്റെ നിബന്ധനകൾ അവിടെ കിടക്കട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ഖാദിജങ്ങൾ ഉസ്താദിനോട് പറയുന്നു, ഉസ്താദേ തരീഖത്തിന്റെ വളായിഫിലേക്ക് കടക്കാൻ എനിക്ക് ദിക്ര ചൊല്ലിത്തരണം. ഉസ്താദ് കൊടുക്കുന്നില്ല, ദിക്ര പറഞ്ഞു കൊടുക്കുന്നില്ല. അവസാനം ഒരു ദിവസം ഉസ്താദ് ഇങ്ങനെ പൊന്നാനിപ്പള്ളിയിൽ നിസ്കരിച്ചു പോകുമ്പോ പിന്നാലെ കൂടി രാത്രിയിൽ പിന്നാലെ കൂടിയിട്ട് അടുത്തി എന്ന് പറയുന്നു, ഉസ്താദേ എനിക്കൊന്ന് ദിക്ര ചൊല്ലിത്തരണം. ഉമർഖാദിയോട് ഉസ്താദിന്റെ മറുപടി, ഉമറേ നീ അവിടെ നിൽക്ക് ഞാൻ വരുന്നു, ഉമറേ നീ അവിടെ നിൽക്ക് ഞാൻ വരുന്നു. ഉമർഖാദി അവിടെ നിന്നു, എന്നോട് ഉസ്താദ് നിൽക്കാൻ പറഞ്ഞു, ഞാൻ നിന്നു. ഉസ്താദ് പോയി, എവിടെ പോയി? വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി. ഉസ്താദ് വന്നില്ല. രാവിലെ തഹജ്ജുദ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഇറങ്ങാൻ മുദരിസായ ഖാദിയായ മമ്മിക്കുട്ടി ഖാദി പുറത്തു വരികയാണ്. ഉമർ ഖാദി ഉസ്താദിന്റെ മുറ്റത്തിങ്ങനെ നിൽക്കുകയാണ്. മോനെ ഉമറെ എന്താ ഇവിടെ നിൽക്കുന്നത്? ഉസ്താദ് എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ? ഉമറെ നീ ഇവിടെ നിൽക്കൂ, ഞാൻ വരുന്നു എന്നല്ലേ പറഞ്ഞത്? അവിടെ ഞാൻ ഇവിടെ നിൽക്കാണ്. നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നിട്ടില്ല, നടന്നിട്ടില്ല, ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കാലപ്പുറവും ഇപ്പോഴും എടുത്തു വെച്ചിട്ടില്ല. ഒരേ നൃത്തമാണ് ഉസ്താദേ. മമ്മിക്കുട്ടി കാലി പറഞ്ഞു, എന്റെ എല്ലാ പരീക്ഷയിലും നീ ജയിച്ചു, ഈ പരീക്ഷയിലും നീ ജയിച്ചു. ഇനി നിനക്ക് ദിക്ര ചൊല്ലിത്തരാം. ശരീരത്തിന്റെ ദിക്ര ഖാദിയായ ദീഖത്തിന്റെയോ മറ്റൊരു ദീഖത്തിന്റെയോ ദിക്ര ചൊല്ലിക്കൊടുത്തു. ആ മമ്മിക്കുട്ടി ഖാദി റഹിമഹുള്ളയാണ് ഉമർ ഖാദിയുടെ ഗുരുവര്യെന്ന് ഞാൻ പറഞ്ഞത്. അവിടുത്തെ ഉസ്താദാണ് സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഖാദിയുടെ ഉസ്താദ് അലി ഹസൻ അബുൽ മഖ്ദൂം, അവിടുത്തെ ഉസ്താദ് അഷീഖ് അഹമ്മദ് അബുൽ മഖ്ദൂം, അവിടുത്തെ ഉസ്താദ് ഖാജാ അഹമ്മദ് മഖ്ദൂം, അവിടുത്തെ ഉസ്താദ് മൗലാന നൂറുദ്ദീൻ മഖ്ദൂം, അവിടുത്തെ ഉസ്താദ്, അതായത് മൗലാന നൂറുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്നത്, നിങ്ങളൊക്കെ ചരിത്രം കേട്ടിട്ടുണ്ട്, കുഞ്ഞായി മുസ്ലിയാർ മങ്ങാട്ടച്ചനും ചെറു, ആ കുഞ്ഞായി മുസ്ലിയാരുടെയും കൂടി ഉസ്താദാണ് മൗലാന നൂറുദ്ദീൻ മഖ്ദൂം. ആ നൂറുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദാണ് അഷീഖ് അബ്ദുൽ അസീസ് സാലിസ് മഖ്ദൂം, അവിടുത്തെ ഉസ്താദാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സാനി മഖ്ദൂം, അവിടുത്തെ ഉസ്താദാണ് ഷെയ്ഖ് ഉസ്മാൻ മഖ്ദൂം, അവിടുത്തെ ഉസ്താദാണ് അബ്ദുറഹ്മാൻ മഖ്ദൂമുൽ കബീർ, അവിടുത്തെ ഉസ്താദാണ് ഈ കുഞ്ഞിപ്പള്ളിയിലെ മറവ് ചെയ്യപ്പെട്ട, ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഫത്വുൽ മുഈനിന്റെ രചയിതാവായ ഷെയ്ഖ് സൈനുദ്ദീൻ അഹമ്മദ് മഖ്ദൂം മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി, അവിടുത്തെ ഉസ്താദാണ് അഹമ്മദ് ഇബ്നു ഹജർ അൽ ഹൈതമി ഖാതിമത്തുൽ മുഹദ്ദിഖീൻ അഹമ്മദ് ഇബ്നു ഹജർ അൽ ഹൈതമി, മക്കയിലെ മുദരിസ് പ്രബലമായ കിതാബടക്കം എഴുതിയ മഹാനമായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ആ മഹാൻ അവിടുത്തെ കിതാബിലാണ് എഴുതി വെച്ചത്, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പുറത്തുള്ള ആളുകളെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല, അത്തരം ആളുകളെ തുടർന്ന് നിസ്കരിക്കുന്നത് ആലിമികൾക്ക് ഹറാമാണ്, സാധാരണക്കാർക്ക് കറാഹത്താണ്, ജമാഅത്തിന്റെ കൂലി കിട്ടുകയില്ല. എന്നാൽ നിസ്കാരത്തിന്റെ നിയ്യത്ത് വേണ്ടെന്ന് പറഞ്ഞ ഇന്നത്തെ പുത്തൻവാദികളുണ്ടല്ലോ, അവരെ തുറന്ന് നിസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരം തന്നെ സഹിയല്ല, കാരണം അവർക്ക് നിയ്യത്ത് തന്നെ നിസ്കാരത്തിനില്ല, നിയ്യത്തില്ലാതെ നിസ്കാരത്തിലേക്ക് അവർ കടക്കുന്നു തന്നെ ഇല്ല. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അതേ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളാണ് അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചിട്ടുള്ളത്. സുന്നത്ത് ജമാഅത്തുകാരനല്ലെന്ന് നമുക്കൊരാളെ കുറിച്ച് ഉറപ്പ് വന്നാൽ അവൻ
അവന്റെ രോഗം കാണാൻ പോകുന്നത് ആലിമിയയ്ക്ക് ഹറാമാണ്, സാധാരണക്കാർക്ക് കറാഹത്താണെന്ന് എഴുതി വെച്ചത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അതൊരാളെ സംബന്ധിച്ച് നമുക്ക് ബോധ്യപ്പെട്ടാലാണ് ഒരാൾ ശുചിയാണോ അല്ലേന്ന് നമുക്കറിയില്ലെങ്കിൽ നമ്മൾ പ്രത്യേകം പരിശോധിച്ചു നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകേണ്ടതില്ല. എല്ലാരെ പറ്റിയും നമ്മൾ നല്ലതേ വിചാരിക്കാവൂ, വിടക്ക് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഞാന് ഒരു ഏകദേശം ഒരു 10-20 ദിവസം മുമ്പ് നാദാപുരത്ത് ഒരാൾ മരിച്ചു എന്ന് കേട്ടു. ഒരാളിനോട് പറഞ്ഞ ഒരാൾ മരിച്ചിട്ടുണ്ട്, അവൻ മരിച്ച സ്ഥലത്ത് നിങ്ങളൊന്ന് പോകണം എന്നൊരു സ്നേഹിതൻ പറഞ്ഞു. ഞാൻ എങ്ങനെ മരിച്ച വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോ ദിക്കറും ചൊല്ലിയിട്ട് മയ്യത്ത് കൊണ്ടുവരുന്നത് കണ്ടു. ദിക്കറും ചൊല്ലി മയ്യത്ത് കൊണ്ടുവരുന്നത് കണ്ടാ പിന്നെ ശൂന്യാണ് എന്ന് സംശയമില്ലല്ലോ. അങ്ങനെ ആ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവരുന്നത് കണ്ടു. പള്ളിയിൽ കയറി നിസ്കരിക്കാൻ വേണ്ടി കയറി നിസ്കരിക്കുന്ന വിവരം പറയുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഒരു മക്ബറ സിയാറത്ത് ചെയ്തു, പള്ളിയിലെ മക്ബറ സിയാറത്ത് ചെയ്തു. നിസ്കരിക്കുന്നു വിളിച്ചു കേട്ടപ്പോ ഞാൻ ബേക്കര സഭ പോയി തുടർന്നു. അവിടുത്തെ മുഅദ്ദിനെ അല്ലാഹു അവർക്ക് ഉറക്കെ പറയുന്നത് കേട്ടു. നാദാപുരത്തെ പള്ളിയിൽ മൈക്ക് വെക്കാറില്ല, അതുകൊണ്ട് അവിടെ ഉറക്കെ പറയാൻ ഒരാൾ വെക്കലാണ്. അപ്പൊ കാതിയാര് ചെറുക്കനെ പറഞ്ഞിട്ട് മൊഹ്ലിയാലും മുക്കരി ഉറക്കെ പറയാണ് ഞാൻ മനസ്സിലാക്കി. ഞാൻ അങ്ങനെ തുടർന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് പിന്നീട് അവിടെ പാട്ടി ഓതിയിട്ട മയ്യത്തിൽ ദുആ ചെയ്യുന്നവരുടെ കാതി, ഞാൻ ആ മയ്യത്തിന്റെ ദുആ ചെയ്യുന്നതിലും ബേക്കൽ നാമിയും പറഞ്ഞു. ഞാനതും കഴിഞ്ഞ് കുറ്റിയാടിയിലേക്ക് പോയി. പിന്നെ ഏകദേശം പിറ്റേ ദിവസം വൈകുന്നേരം ഒരു 2 മണിയായപ്പോ ആരോ എന്നോട് പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചു, ഇന്നലെ നിസ്കരിച്ചില്ലേ? നിസ്കരിച്ചു. മയ്യത്തിക്കരിച്ചില്ലേ? നിസ്കരിച്ചു. അത് ശുദ്ധിയല്ലാത്ത ഒരാളാണ് നിങ്ങളെ താ നിസ്കരിക്കാൻ. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ബോർഡും വായിച്ച് നടക്കലല്ല, മയ്യത്ത് കൊണ്ടുവരുമ്പോ നിക്കറ് ചൊല്ലുന്നു, മയ്യത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ കാലിന്ന് ചൊല്ലുന്നു കണ്ട്. ഇയാൾ ശുദ്ധിയല്ലേ എന്നോ മയ്യത്തിന് ഇങ്ങനെ ബോർഡ് വെക്കാറുണ്ടോ? അതുകൊണ്ട് അങ്ങനെ അന്വേഷിക്കാൻ അല്ല നമ്മളോട് പറഞ്ഞിട്ടില്ല. അല്ല നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ആരെ പറ്റി മോശമായ ധാരണ വെക്കരുത്. ഒരാളെ കാണും, ഇയാൾ മുജാഹിദാണോ, ഇയാൾ അല്ലാത്തതാണോ, ഇയാൾ യുക്തിവാദിയാണോ, നിരീശ്വരവാദിയാണോ, ഇങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ ആരെയും പേച്ചവരായി ഉത്തരവിത്തരുത്. മറിച്ച് നമ്മൾ എല്ലാവരെ പറ്റി നല്ലത് വിചാരിക്കണം. അതേസമയത്ത് റസൂൽ എന്നെ പോലത്തെ മനുഷ്യനാണെന്ന് ഒരാൾ പറഞ്ഞതായി നമ്മൾ അറിഞ്ഞാൽ ആ മനുഷ്യനെ സ്നേഹിക്കാൻ വകുപ്പില്ല. അല്ലാഹു കയ്യും കാലും ആണെന്ന് ഒരാൾ പറഞ്ഞതായി നമ്മൾ അറിഞ്ഞാൽ അവനെ സ്നേഹിക്കാൻ വകുപ്പില്ല. അവര് നമ്മൾ പോയി ആദരവോടെ പോയി തിസ്കരിക്കേണ്ടതില്ല, അവന് നമ്മളെ വാളെ കൊണ്ടുപോയി കെട്ടിക്കേണ്ടതില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ അവൻ അള്ളാഹുവിനെ ചോദ്യം ചെയ്തവനാണ്, റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്തിയവനാണ്, അവൻ അള്ളാഹിന്റെ ദീനിനെ കുഴപ്പത്തിലാക്കിയവനാണ്. അല്ലാതെ ജനങ്ങളെ പറ്റി അവൻ അതാണ് ഇതാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഞാൻ ഇത്രയേ എനിക്ക് ഇതിൽ പറയാനുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പല ആളുകളും സ്റ്റേജുകളിൽ വെച്ച് എന്നെ കുറെ ചീത്ത പറഞ്ഞുകൊണ്ട് ഞാൻ കേട്ടു. എനിക്ക് വളരെ സന്തോഷം തോന്നി. അതിന്റെ വകയിൽ അള്ളാഹു അവർക്കും പ്രതിഫലം കൊടുക്കട്ടെ, നമുക്കും പ്രതിഫലം തരട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മളെ മനസ്സിൽ ചീത്ത പറയുന്നവരോട് വൈരാഗ്യം പാടില്ല, വിദ്വേഷം പാടില്ല, കല്ലെടുത്തെറിയുന്നവരോടും വെറുപ്പ് പാടില്ല. നമ്മളെ മനസ്സ് എല്ലാവരോടും എല്ലാവർക്കും നന്മ കിട്ടണമെന്ന് ചിന്തിക്കുന്ന മനസ്സാകണം. മലപ്പുറം ജില്ലയിൽ ഞാൻ വയലുകളിലോട് സലാത്തിലേക്ക് തിരിവെടുക്കും. പെട്ടെന്ന് എന്റെ കൈ വന്ന് ഭയങ്കര പോച്ച, എന്ത് പോച്ചാണ് സുബ്ഹാനല്ലാഹ്. ഞാൻ എല്ലാം കൈ ഇങ്ങനെ കുടഞ്ഞു കിടന്നു, ടൗലല്ലോ കുട്ടി വെക്കും, ഇതൊന്നും പോകില്ല. സലാത്തിലേക്ക് ഇങ്ങനെ പിരിവെടുക്കാണ് എല്ലാ പോച്ച. അപ്പൊ ആരോ എന്താ ഉസ്താദ് ഞാൻ പറഞ്ഞു, എന്തോ ആരോ പാറ്റിയിട്ടുണ്ട് എന്റെ കൈ പിന്നെ തിരക്കിന്റെ എടുക്കുന്നു, എന്തോ ഒന്ന് പാറ്റിയിട്ടുണ്ട്, എന്താണെന്നറിയില്ല, സാരില്ല എന്ന് പറഞ്ഞു. അവിടെ ഒരു തങ്ങൾ ഇരിക്കുന്നു, ഹബീബ് കോയ തങ്ങൾ എന്ന് പറഞ്ഞു. തങ്ങളെ കുറച്ച് വെള്ളം വന്നിച്ചു, തങ്ങൾ കുറച്ച് വെള്ളം വന്നിച്ചു. ഞാൻ കൈമൽ വെച്ച് പോച്ചെടുത്തിന് നിർത്തില്ല, എന്നാലും ആ വിഷമപ്പാട്ടാണ് ഞാൻ ഞാൻ പിരി എല്ലാവരും പൈസ കൊടുത്തിട്ടു, പിന്നെ പൈസ വാങ്ങി പിരിവെടുത്തു. അങ്ങനെ പിരിവെടുത്തു, പോച്ചെടുത്ത് നിർത്തില്ല, സാരമില്ലാതെ എല്ലാവരും ആരാ നിങ്ങൾ നോക്കണ്ട, അള്ളാഹു തആല അദ്ദേഹത്തിന് പൊറുത്തു കൊടുക്കട്ടെ എന്ന് ദ്വാരം ഒറ്റ കുറ്റാമ്യം പറയുന്നില്ല. നമ്മളെ കൈമ്മൽ എന്തോ പാറ്റി, അയാൾ കള്ള പൊറത്തു കൊടുക്കട്ടെ, നമ്മൾ ദ്വാരം നാമി പറഞ്ഞു. അയാൾ നന്നാ കേട്ടത്, അയാൾ നന്നായ വേറെ കൈമ പാറ്റിയില്ലല്ലോ, അയാൾ വെടക്കാറ്റ് കാര്യമുണ്ടോ, അപ്പൊ വേറെ വേറെ കൈമ കൊണ്ടു പറ്റില്ല, നന്നാറില്ലേ ദ്വാരക്കെട്ടു, നന്നാ കേട്ടേ. അപ്പൊ ഇവരധികളോ ഞാൻ ആമീൻ പറയണം, നന്നായിട്ട് ആമീൻ പറയും. എന്തിനാമീൻ പറയാതിരിക്കണം, ഞാൻ നാദാവിന്ന് പലിശ വാങ്ങാൻ പാടില്ല, അതിന് പ്രസംഗിച്ചു, സക്കാത്ത് കൊടുത്തോളൂ എന്ന് പ്രസംഗിച്ചു. അപ്പൊ ഒരു കൂട്ടർ എന്റെ സ്റ്റേജ് വിളിക്കാൻ വേണ്ടി, ഉണ്ടായ അനുഭവമാണ് വായിച്ചിട്ടുണ്ടാവും, എന്താണ് പലിശ വാങ്ങാൻ കൊടുക്കാൻ വേണ്ടത്, പലിശ വാങ്ങാൻ വേണ്ടത്. അപ്പൊ അതിന് സ്റ്റേജ് വിളിക്കാൻ വേണ്ടി, സ്റ്റേജ് വിളിക്കാൻ വന്ന എന്റെ മൈക്കിന്റെ ഇതൊക്കെ എടുത്ത് വയറൊക്കെ വിളിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് പോലീസുകാരും എം എസ് പിക്കാരും ഇവനെ പിടിച്ച് വന്നാളെ പിടിച്ച് പോലീസുകാരെ അടിച്ച് ജീപ്പ് കൊണ്ടുവരും. ഞാൻ ഒരാളൊന്നും ചെയ്യേണ്ട, അള്ളാഹൊക്കെ പുറത്തു വെക്കട്ടെ. അപ്പൊ നമ്മളെ സ്നേഹിതന്റെ ടി ടി എ ബുക്കിൽ ഫേസ് പരിപാടിയെല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയോട് നിങ്ങൾ പുറത്തു കൊടുക്കട്ടെ എന്നോ പറഞ്ഞു, പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു, പുറത്താന്നല്ല കിട്ടിയത് തന്നെ എന്നോട്. ഞാൻ പറഞ്ഞു ഞാൻ പുറത്തു കൊടുക്കട്ടെ, ഞാൻ പറയും നമുക്ക് എന്താ പുറത്തു കൊടുക്കേണ്ട ആവശ്യം, പുറത്തു കൊടുക്കട്ടെ ഞാൻ പറഞ്ഞു. അനുഭവമാണ്,
അങ്ങനെ എന്തുണ്ടായിരുന്നറിയോ, അയാളെ അയാളെ വഴിക്ക് പോയി പോലീസുകാർ കേസ്, പോലീസുകാർ കേസ് എടുത്തിന് സാക്ഷി വന്നു. ഞാൻ ഇവര് കുഴപ്പമുണ്ടാക്കിന്റെ സാക്ഷി വന്നു. ഞാൻ പോലീസറിയും, ഞാൻ സാക്ഷി വരാനില്ല. അതൊക്കെ മുസ്ലിം കുട്ടികൾ തന്നെ ചെറുപ്പക്കാർ, ഇവരില്ലാത്തതുകൊണ്ട് അവർക്കെതിരെ സാക്ഷി വരണ്ട. അവരെ ജയിലിട്ട് എനിക്ക് കിട്ടാനാ? അവരല്ലേ വേറെ ആരും അടിച്ചിട്ട് എനിക്ക് കിട്ടാനാ? എനിക്ക് അതുകൊണ്ടൊന്നും കിട്ടാനല്ല, ഞാൻ സാക്ഷി വരാനൊന്നുമില്ല. അപ്പൊ നിങ്ങൾ സാക്ഷി പറഞ്ഞ കേസ് കളി, ഞാൻ കേസ് കളിക്കോട്ടെ, എനിക്ക് കേസിന്റെ ആവശ്യമില്ല. എനിക്കെന്ത് കേസ്? നമുക്കെന്തിന് കേസ്? നമ്മളെ മഹാന്മാര് പഠിച്ചിട്ടുണ്ട് നമുക്ക് ദീനിയ. നിങ്ങൾ കേട്ടിട്ടില്ലേ കുട്ടിയാമൂസിരിയാരുടെ മുന്നിൽ മഹാനുണ്ടായി? കുട്ടിയാമൂസിരിയാരി കുതുമിത്തങ്ങളുടെ ഉസ്താദ്മാരെ പരമ്പരയിലുള്ള ആളാ. ഓ ഇവിടെ വെളിയങ്കോട് ഞാൻ അവിടുത്തെ സിയാർത്തിയിട്ടുണ്ട്, കബർ സിയാർത്തിയിട്ടുണ്ട്. കുട്ടിയാമൂസിരിയാരി, കുട്ടിയാമൂസിരിയാരി വീട്ടിൽ വെച്ച് രാവിലെ നമസ്കരിക്കാൻ വേണ്ടി ഒതുവെടുക്കുക. ഒതുവെടുക്കുമ്പോ ബേക്കുന്ന ഒരാൾ വന്നിട്ട് ഇരുമ്പിന്റെ കണ്ടുകൊണ്ട് കുട്ടിയാമൂസിരിയാരി തലവരൊക്കെ അടി അടിച്ചു പൊട്ടി തലവേദനയെ വല്ലാതെ മൂപ്പര് തിരിഞ്ഞു നോക്കുമ്പോ അയൽവാസി തിരിഞ്ഞോടുന്നുണ്ട് അടി അടിച്ചിട്ട്. തോട്ടവർക്കാരനെ അടിച്ചത് അസൂയാണ്. കാരണം മൂപ്പര് വരെല്ലാവരും മുല്ലാരും എത്ര ആളാ വരുന്നത്? അപ്പോ അസൂയോണ്ട് അടിച്ചതാ. കുട്ടിയാമൂസിരിയാരി എന്ത് ചെയ്തു? കേസ് ഫയൽ ചെയ്യാതെ അയാൾ തിരിച്ച് കേസ് കൊടുത്താ കുടുങ്ങൂലെ? അപ്പൊ ഈ വക്കീൽമാരൊന്ന് കേസ് ഫയൽ ചെയ്തു. കേസ് ഫയൽ ചെയ്തു കേസ് വിചാരണക്ക് വന്നു. കുട്ടിയാമൂസിരിയാരോട് വക്കീൽ പറഞ്ഞു, മുസിരിയാരെ നിങ്ങളോട് കൂട്ടുമ്പോൾ ചോദിക്കും നിങ്ങൾ അടിക്കുന്നത് കണ്ടോന്ന് ചോദിക്കും അപ്പുറത്തെ വക്കീൽ. അപ്പൊ കണ്ടു നിങ്ങൾ പറയണേ. മുസിരിയാർ കുട്ടിയാമൂസിരിയാരി, അത് ഞാൻ പറയൂലേ. അതെന്താ? ഞാൻ ഇങ്ങോട്ട് നോക്കി ഒതുകൊടുക്കുമ്പോൾ ബേക്കുന്ന അടിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല, അടിക്കുന്നത് ഞാൻ കണ്ടില്ല, തിരിഞ്ഞോടുന്നതാ ഞാൻ കണ്ടു. തിരിഞ്ഞോടുന്നത് കണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടു. അടിക്കുന്ന കണ്ടോ വെച്ചാ ഇല്ലാന്ന് പറയും. കാരണം എനിക്ക് പറയാൻ പറ്റുള്ളൂ, നിങ്ങളെ കേസ് ജയിക്കാൻ വേണ്ടിട്ട് കള്ളത്തം പറയുകയോ? എനിക്ക് കേസ് തോറ്റാൽ എന്താ ജയിച്ചാലും എനിക്ക് ഉള്ളത് പറയാം. അതാ കേസ് ജയിക്കൽ ഒരു പ്രശ്നമല്ല. ബഹുമാനപ്പെട്ട കുട്ടിയാമൂസിയാര് പറഞ്ഞു, ഞാനത് പറയില്ല, ഞാൻ എന്നെ അടിക്കുന്നത് കണ്ടു എന്ന് പറയില്ല. വക്കീൽ ഒരു കേസ് വെച്ചു, തോറ്റോട്ടെ, സോകനായാൾ ജയിക്കട്ടെ. കേസ് വന്ന് കോടതിയില് കുട്ടിയാമൂസിയാരുടെ നിങ്ങൾ അടിക്കുന്നവരെ കണ്ടോ മുസ്ലിയാരെ? ഞാൻ കണ്ടിട്ടില്ല. പിന്നെന്തിനാ കേസ് കൊടുത്ത്? എനിക്ക് തിരിഞ്ഞോക്കുമ്പോ ഞാൻ ഓടുന്നത് കണ്ടു, അതിന് ഇങ്ങനെ അടിച്ചു ഉറപ്പുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. കേസ് തള്ളിപ്പോയി മറ്റേ ജയിച്ചു. കേസ് തള്ളിയപ്പോ ഇയാൾക്ക് ഭയങ്കര ആഹ്ലാദം. കുട്ടിയാമൂസിയാരെ ആഹ്ലാദിച്ചില്ല. അള്ളാന്റെ കഥ എങ്ങനെയാണ്? എനിക്ക് ആ അടി കിട്ടിയതിന് പറിച്ചോണ്ടെന്ന് കൂലിയിട്ടു. അലഹമ്മദില്ല. പിന്നെ ഉണ്ടായിരുന്നറിയോ നിങ്ങള്? കാലം കുറെ കഴിഞ്ഞു, ഈ അയൽവാസിയായ മനുഷ്യന് തലക്കൊരു വേദന സഹിക്കാതിരിക്കുമ്പോ തലക്കിങ്ങനെ അടിക്കണം, അടിച്ചാൽ കുറച്ച് ശമനം ഉണ്ടാവും. ഇയാള് തലക്കിങ്ങനെ അടിക്കാൻ തുടങ്ങി, വേദന കൂടിക്കൊടുക്കുമ്പോ അടിയിലെ ശക്തി കൂട്ടി സ്വന്തം തന്നെ തലക്കിങ്ങനെ അടിക്കാൻ തുടങ്ങി. അവസാനം മരിക്കാൻ നോക്കുമ്പോ സ്വന്തം തലക്ക് അടിച്ചടിച്ചടിച്ചടിച്ചങ്ങ് വരളപ്പെട്ടു പോയി. അതാരി നിങ്ങൾ കേട്ടോ? അതാ സുഫിയാക്കൾ കേട്ടോ? അതാ തരീഖത്തിന്റെ മഹാന്മാർ കേട്ടോ? അവർക്ക് വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, മനസ്സ് വളരെ ശുദ്ധമാണ്. അതുപോലെ ഒന്നും നമ്മളെ കൊണ്ട് കയ്യിൽ എന്നാലും കയ്യും പോലെ നമ്മൾ നോക്കണം. അതല്ലേ ഇല്ലം തമുക്കുപത്തവാക്കോ എന്ന് പറഞ്ഞ ഹദീസിൽ ഖുർആനോട് നിങ്ങൾ കരയണം, കരയാൻ കഴിയുന്നില്ലെ കരയിലെ അഭിനയിക്കണം. അതൊരു ഭക്തി പ്രകടിപ്പിക്കെങ്കിലും വേണോ എന്ന് പറഞ്ഞില്ലേ? കാരണം എന്തുകൊണ്ടാ ഓരോ സ്ഥലത്തും അതെല്ലാവർക്കും മനസ്സിലാവും. നാദാവർ പോലീസ് സ്റ്റേഷൻ അടുത്തു ജീപ്പിൽ ആളെ പാർക്കടനോട് പോലും ചെറുപ്പത്തിൽ ഞാനും കയറില്ല അത്ര ടാക്സി ജീപ്പിൽ. അപ്പൊ ബേക്കിൽ പിടിച്ച് തൂങ്ങും കുറെ കുട്ടികൾ. പോലീസ് സ്റ്റേഷന്റെ അടുത്ത് എത്തുമ്പോ തലോന്നങ്ങ് താത്തിക്കളി. പോലീസുകാർക്ക് അറിയാം തൂങ്ങിയിട്ടില്ലാ പോന്ന്. പോലീസ് സ്റ്റേഷനിൽ തല താത്തിയില്ലെങ്കിൽ പിടിക്കും, തല താത്തിയാ പിടിക്കൂല. എന്താ പോലീസ് സ്റ്റേഷൻ ഒന്ന് ബഹുമാനിക്കണോ? എന്ന് തലോന്ന് താത്തിയാ മതി, കേറി നിങ്ങൾ ഇത്രയും കേൾക്കാൻ പ്രശ്നമില്ല. ഇതുപോലെ അള്ളാഹുവിന്റെ മുമ്പിലും വേണം അതബ്. ആ അതബിൽപ്പെട്ടതാ കരയേണ്ട സ്ഥലത്ത് കരയണം. കരയാൻ ഒരിടത്തിൽ കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഫതബാക്കു, നിങ്ങൾ കരയിൽ അഭിനയിക്കണം എന്ന് വരെ ഹദീസിൽ വന്നിട്ടില്ലേ സഹോദരന്മാരെ? ഞാൻ പറഞ്ഞത് അതുപോലെ നമുക്ക് അവരെ പോലെ കഴിഞ്ഞില്ലെങ്കിലും നമ്മളെ കൊണ്ട് കഴിയും പോലെ നമുക്കും വേണം. അപ്പോ എന്റെ മനസ്സിലൊരു വിഷമായി, കൈ വന്ന് പോറ്റലെടുക്കുന്നതല്ല പ്രശ്നം. നമ്മൾ എത്രയോ, ഞാൻ ഇത് 25 കൊല്ലത്തോളമായി വേദന തുടങ്ങിയിട്ട്, കൊല്ലത്തിൽ 1000 വേദന പറയില്ല, 1000 ഒന്നല്ല പറയും. അപ്പൊ ഈ വേദന സ്ഥലത്തൊക്കെ പിരിവെടുക്കൂ. അപ്പൊ ഈ പിരിവെടുത്തിട്ട് എല്ലാ പാവപ്പെട്ടവരെ സഹായിക്കണോ? ചെറിയ കുട്ടികളെ പോറ്റുണ്ട്, മദ്രസ ഉണ്ടാകേണ്ട പള്ളിയുടെ ഇങ്ങനെ വെച്ചിട്ടാണ്. ഇതിങ്ങനെ ഓരോരുത്തർ കൈമ കൊണ്ടുവന്ന് മാറ്റിയാ പിന്നെ പിരിവെടുക്കാൻ പറ്റും? ഈ ഹൈറായ കാര്യം നിന്നു പോവില്ലേ? അപ്പൊ എനിക്ക് തോന്നി, എന്നെ ആരാ വേദന പറയാൻ വേണ്ടി സ്റ്റേജിമൊക്കെ എത്തിയത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് ദീനിന്റെ പര വരുമ്പോൾ എനിക്കത് പറഞ്ഞു തന്നെ എന്റെ പുല്ലൂക്കർ ഉസ്താദ്. എന്നെ അവിടുന്നാണ് ആദ്യമായി വേദന സ്റ്റേജ് കയറ്റിയത്. ഉസ്താദിന്റെ പേരിൽ ഫാത്തിഹോദി ദുആ ചെയ്യണം എനിക്ക് തോന്നി. കാറിൽ ഇരുന്നിട്ട് ഡ്രൈവർ എടുത്തിരുന്നിട്ട് ഫാത്തിഹോദി ദുആ ചെയ്തു. ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പഠിച്ചവനെ ഒന്നും വേണ്ട, ആ ചെയ്ത മനുഷ്യനൊന്നറിയണം ആരാണെന്നറിയണം, ഇല്ലെങ്കിൽ ഈ ഒരു ഹൈറായ കാര്യം തടയപ്പെട്ടു പോകില്ലേ?
ഞാനത് വേറെ ആക്കൊന്നും പറ്റേണ്ടതില്ല, അയാൾ ആളറിയണം. സാധിന്റെ പേരിൽ ഫാത്തിയോദി ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീട്ടിലേക്ക് പോയി, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഫോൺ വന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ദൂരെ നിന്ന് കേൾക്കാൻ ഒന്നും വേണ്ട, ഫോൺ വന്നു ഉസ്താദേ പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും ആക്കണ്ട, അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഒന്നും ആക്കണ്ടാന്ന്. അതാക്കണ്ടല്ലോ കഴിഞ്ഞു, മലപ്പുറക്കാർ കുട്ടികളൊക്കെ അതൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിച്ചു ഷട്ടറിനുള്ളിലുണ്ട്, ഞാൻ അവിടെ കിടക്കട്ടെ, ഒന്നും ചെയ്യല്ല. നിങ്ങൾ ആരെ കുടുംബങ്ങൾ വിട്ടു വിട്ടുവെച്ചത്? അങ്ങനെ പിന്നെ വിട്ടുവിടുത്തു വിട്ടുവിടുത്ത നോക്കും. ഇയാളുടെ മാഷി നായിക്കുരുമിയായി കുറഞ്ഞത്, നായിക്കുരുന്ന സാധനം കൈമ കൊണ്ടൊന്ന് പറ്റിയതാ. ആളൊരു മാഷ, സാധാരണ കൊച്ചിനെ കുട്ടിയൊന്നല്ല മാഷൻ. അപ്പൊ അവിടുത്തെ സ്കൂൾ പഠിക്കുന്ന മാഷി നോക്കുമ്പോ ഏതോ ഒരു വ്യാജ തെരീക്കത്തിന്റെ ആളാണ് പോലും ഇയാള്. അപ്പൊ തെരീക്കത്തിൽ കാര്യമാക്കിയിട്ട് ഇജാസത്തിൽ നായിക്കുരുന്ന വാറ്റാണ്. അപ്പൊ ഈ നായിക്കുരുന്ന പറ്റിയത് ഇയാളാണ്. അപ്പൊ എന്തായിരുന്നറിയോ, നാട്ടുകാരായ ഹിന്ദുക്കളുണ്ട് ഒരുപാട്, പ്രസംഗം കേൾക്കാൻ വന്നവരുണ്ട്. അല്ല ഹിന്ദുക്കൾ പറയും ഞങ്ങളെ കുട്ടികളെ ഇയാൾ പഠിപ്പിക്കേണ്ട ഗുരുത്തില്ലാത്ത മതി, ഞങ്ങൾ ആ ഒരു പണ്ഡിതം വന്നിട്ട് നായിക്കുരുന്ന പറ്റി മാഷി, ഞങ്ങളെ കുട്ടികൾ ഇയാൾ പഠിപ്പിക്കേണ്ടതാണ്. ഇയാൾ സ്കൂൾക്കാരാൻ പറ്റില്ല, പിറ്റേന്ന് പോലും ഇയാൾക്ക് പേര് നായിക്കുരുന്ന മാഷി. എല്ലാരും നായിക്കുരുന്ന മാഷി, നായിക്കുരുന്ന എന്താ ചെയ്യാ കുടിയിലെ ഇയാൾ. പിന്നെ ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ എനിക്ക് ഫോണ് വരുന്നു, ഉസ്താദെ എങ്ങനെ കണ്ട് പൊരുത്തപ്പെടിക്കാൻ വരുന്നുണ്ട് അയാൾ, നിങ്ങൾ വന്നാസിക്കുന്നു. ഞാൻ എനിക്ക് മുമ്പ് എന്നെ പൊരുത്താൽ തരേണ്ട ആവശ്യമില്ല, അതൊക്കെ മുമ്പേ പൊരുത്തം. ആരെല്ലാം ദീപത്ത് പറഞ്ഞോ, പറഞ്ഞവർക്ക് പൊരുത്തം, ഇനി പറയുന്നവർക്കും പൊരുത്തം ചെയ്യാമെന്നാൾ വരുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഒന്നും നമ്മൾ അമല് പോയി പോകാതെ അങ്ങനെ ഇങ്ങോട്ട് ആരമല് വന്നാലും സ്വീകരിക്കാൻ റെഡി. അപ്പൊ ആ നിലക്ക് ആരോടും ഒരു പൊറുപ്പില്ലാന്ന് പറഞ്ഞാൽ അല്ല അയാളെ രക്ഷപ്പെട്ടെ, നമ്മളെ രക്ഷപ്പെടുത്തട്ടെ എന്നാരെല്ലാം ഉസ്താദിന്റെ അടുത്ത് പറഞ്ഞു. ഇപ്പം തോന്നി ഒരു ദിവസം വരുന്നു ഇയാളും ഇയാളെ വിളാപ്പി, പിന്നെ കാരണം ാർക്കാർ കൂടി വരുന്നു എന്റെ അടുത്ത് സലാഞ്ജലി. ഞാൻ പറഞ്ഞു അള്ളാഹു പുറത്തേട്ട് എനിക്ക് എന്തൊന്നും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. മജ്ജസ് പറഞ്ഞു ഞാൻ അതിന്റെ ശരിയായി കുട്ടി സ്കൂൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് നമ്മൾ എവിടുന്ന് പഠിച്ചു, ഈ ആശയം സൂഫിയാക്കൾ എന്ന് പഠിച്ചതാണ്, ആരിഫീങ്ങൾ എന്ന് പഠിച്ചതാണ്, സഹോദരന്മാരെ ആത്മാവ് സംസ്കരിക്കപ്പെടണമെങ്കിൽ മനസ്സ് ശുദ്ധിയാകണമെങ്കിൽ നമുക്ക് ഒരാളോടും വൈരാഗ്യം ഉണ്ടാകരുത്, എത്ര തന്നെ ആരും ആരോടും വിദ്വേഷം ഉണ്ടാകരുത്, മനസ്സ് വളരെ ക്ലിയറായിരിക്കണം. അങ്ങനെ മനസ്സ് ക്ലിയറാകുന്ന മനുഷ്യന്മാർക്ക് അവർ ഉന്നത പദവിയിലെത്തുമ്പോൾ അല്ല കൊടുക്കുന്ന പവറാണ് ലൗഹുൽ മഹ്ഫൂദ് നോക്കി വായിക്കാനുള്ള കഴിവ്. ലൗഹുൽ മഹ്ഫൂദ് ഒരു കണ്ണാടി പോലത്തെ സാധനമാണെന്ന് മുഹീദീൻ ശൈഖ് തങ്ങൾ പറയും. ആ ലൗഹുൽ മഹ്ഫൂദിലുള്ള വിഷയങ്ങൾ നമ്മൾ മനസ്സ് ശുദ്ധിയാക്കിയാൽ മനസ്സിലേക്ക് പതിയും, മനസ്സ് സ്ക്രീനിൽ പതിയുന്നത് പോലെ പതിയും. അതാണ് അണ്ടേ കണ്ണെപ്പോഴും എന്ന് മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ ഫതൂഹുൽ ഗൈബിനും ഫതൂഹുർ റബ്ബാനിയും മഹാനവരൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആരോടും വൈരാഗ്യമില്ലാത്ത മനസ്സ് വേണം. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വരെയുള്ള ഉസ്താദുമാരെ സംബന്ധിച്ചാണ് ഞാൻ എണ്ണിയത്. ആ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹുങ്ങളെ മഹാനവരകൾ എന്റെ 18-ാമത്തെ ഉസ്താദാണ്, എന്റെ 18-ാമത്തെ ഉസ്താദാണ്. അവിടുന്ന് അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന പരമ്പരയുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ഉസ്താദാണ് അഹ്മദ് ഇബ്നു ഹജർ അൽ ഹൈതമി, അവിടെ ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി, അവിടുത്തെ ഉസ്താദാണ് അഹ്മദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി, അവിടുത്തെ ഉസ്താദാണ് അബ്ദുറഹീം ഇറാഖി, അവിടുത്തെ ഉസ്താദാണ് അലി ഇബ്നു ഇബ്രാഹിം അൽ അത്താ, അവിടുത്തെ ഉസ്താദാണ് ഇമാം നബവി, ഇമാം നബവി തങ്ങളുടെ ഉസ്താദാണ് സല്ലാത്ത് ഇബ്നു അർബലി, ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദാണ് മുഹമ്മദ് ഇബ്നു മുഹമ്മദ് അൽ ഖസ്വീനി, അവിടുത്തെ ഉസ്താദാണ് മുഹമ്മദ് ഇമാം റാഫി, ഇമാം റാഫി തങ്ങളുടെ ഉസ്താദാണ് മുഹമ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു ഫദൽ ഖസ്വീനി, ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദാണ് മുഹമ്മദ് ഇബ്നു നൈസാബൂരി, അവിടുത്തെ ഉസ്താദാണ് ഹജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി, അവിടുത്തെ ഉസ്താദാണ് ഇമാം അൽ ഹറമൈനി, അവിടുത്തെ ഉസ്താദാണ് അബൂ മുഹമ്മദ് അൽ ജുവൈനി, അവിടുത്തെ ഉസ്താദാണ് അബൂബക്കർ അൽ ഖഫാൽ അൽ മർവസി, അവിടുത്തെ ഉസ്താദാണ് മുഹമ്മദ് അൽ ഫാസാൽ അൽ മർവസി, അവിടുത്തെ ഉസ്താദാണ് അബൂ ഹിസ്ഹാഖ് അൽ മർവസി ഇബ്രാഹിം അൽ മർവസി അൽ കബീർ, അവിടുത്തെ ഉസ്താദാണ് അബുൽ അബ്ബാസ് അഹമ്മദ് ബിന് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അഹമ്മദ് റളിയല്ലാഹു തആല അൻഹു, അവിടുത്തെ ഉസ്താദാണ് അബുൽ ഖാസിം ഉസ്മാൻ ബിൻ അൻമാത്തി, അവിടുത്തെ ഉസ്താദാണ് അൽ മുസ്നി അബു ഇബ്രാഹിം ഇസ്മായിൽ ബിൻ യഹ്യ, അവിടുത്തെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ. അപ്പൊ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എന്റെ 39-ാമത്തെ ഉസ്താദാണ്, ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ ഉസ്താദാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട നാഫി റളിയല്ലാഹു അൻഹു, നാഫി റളിയല്ലാഹുവിന്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബിന്റെ മകനാണ്, മുത്തബി ഉസ്സന്ന സ്വഹാബിയാണ്, അവിടുത്തെ ഉസ്താദാണ് അസ്റഫുൽ ഖൽഖ് ത്വഹാ മുഹമ്മദ് റസൂലുള്ളാഹി. സഹോദരന്മാരെ, ഞാൻ ഈ പരമ്പര എണ്ണി ഇവിടെ കിടക്കുന്ന മഹാ
ആ മഹാനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ത് ബന്ധമാണ്? അത് ചെറിയ ബന്ധമല്ല. നമ്മുടെ ആത്മാവിനെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ നൂറിനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുന്ന നമ്മുടെ അസാത്തിദ്, നമ്മുടെ ഉസ്താദുമാർ, ആ ഉസ്താദുമാരെ പരമ്പരയിൽ വളരെ നല്ല ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. ആ പരമ്പര മുറിഞ്ഞാൽ, ആ കണ്ണി പൊട്ടിയാൽ നമ്മുടെ കണ്ണിക്ക് അപകടം പറ്റി. ചങ്ങലയുടെ കണ്ണി മുറിയും പോലും കണ്ണി മുറിഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ ഈ ഉസ്താദുമാരുടെ പരമ്പരയിൽപ്പെട്ട സർവമഹാന്മാരെയും ബഹുമാനിക്കുകയും അവര് പഠിപ്പിച്ച ആശയം മുറുകെ പിടിച്ച് ജീവിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്, അതിനാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. അത് മുറുകെ പിടിച്ച് ജീവിച്ച് മരിക്കുന്നവർക്ക് മാത്രമേ ആത്മീയമായ സംസ്കരണം ലഭിക്കുകയുള്ളൂ എന്ന് നിങ്ങളോട് ഉണർത്തി ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. നാം എപ്പോഴും ചിന്തിക്കേണ്ടത് ഈ ലോകം നിലനിൽക്കുന്ന ലോകമല്ല, നിലനിൽക്കുന്ന ലോകം മരണത്തിന് ശേഷമുള്ള ലോകമാണ്. ആ ലോകത്തിന് വേണ്ടി അധ്വാനിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, വേണ്ടി ജീവിക്കുക, അതിനുവേണ്ടി മരിക്കുക, അല്ലാഹുവിൽ സർവസ്വവും അർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുക. നമ്മളൊരു വലിയവനാണെന്ന തോന്നൽ നമ്മളെ കൽബിൽ ഇല്ലാതെ വലിയവൻ അല്ലാഹുവാണ്. നമ്മളെ പള്ളിയിൽ വിളിച്ചു പറയുന്ന അല്ലാഹു അക്ബർ. കമ്മിറ്റി പ്രസിഡന്റ് വലിയവനാണെന്നല്ല, കമ്മിറ്റിയുടെ സെക്രട്ടറി വലിയവനാണെന്നല്ല. ഞാനും വലിയ കമ്മിറ്റിയുടെയും പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെയാണ്, പക്ഷേ അതുകൊണ്ട് ഞാൻ വലിയവനല്ല, വലിയവൻ അല്ലാഹുവാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, വേറാരും വലിയവരല്ല. ആ വലിയവന്റെ അടിമകളാണ് സൃഷ്ടികളായ നാം. അടിമകൾക്ക് സ്വന്തമായി ഒന്നുമില്ല, അടിമകൾ മുഴുവനും യജമാനന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അലാ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സലാതി വനുസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതവും മരണവും ഞാൻ അല്ലാഹുവിന് സമർപ്പിക്കുന്നു, എന്റെ നിസ്കാരവും സർവ അമലും അല്ലാഹുവിന് സമർപ്പിക്കുന്നു, ഞാൻ സർവസ്വവും അല്ലാഹുവിലേക്ക് തിരിക്കുന്നു, ഞാനൊന്നുമല്ല. ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അവസാനമായി ഒറ്റ കാര്യം പറഞ്ഞു നിർത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്നു പറഞ്ഞു, നബിയേ തങ്ങളൊരു വഅദ് പറഞ്ഞു തരണം. നിങ്ങളെ ഖതീബ് പറഞ്ഞതൊരു നല്ല വഅദ് പറയണമെന്നാണ്. വഅദ് പറയാനുള്ള യോഗ്യതയും അർഹതയും പാണ്ഡിത്യവും ഈ പാവപ്പെട്ട എനിക്കില്ല. ഞാൻ മുമ്പ് വഅദ് കേട്ടിട്ടുണ്ട്, ബഹുമാനപ്പെട്ട മർഹൂം കണാരണ്ടി ഉസ്താദിന്റെ വഅദ് കേട്ടിട്ടുണ്ട്. ആ വഅദ് കേൾക്കാൻ വേണ്ടി തന്നെ ഞാൻ പോയി മുന്നിലിരിക്കാറുണ്ട്. മുതഅല്ലിമായിരുന്ന കാലത്ത് ഞാൻ ഓർക്കുകയാണ്, വഅദ് തുടങ്ങിയാൽ തീരുന്നത് വരെ സദസ് പൊട്ടിക്കരഞ്ഞു പോയി. ബഹുമാനപ്പെട്ടവരും കുറെ കണ്ണിൽ നിന്ന് വെള്ളം വലിപ്പിച്ച് കരഞ്ഞു പോയി. ആഹ്റത്തിനെ ചിന്തിപ്പിക്കുന്ന വഅദുകൾ പഴയകാലത്ത് ധാരാളം കഴിഞ്ഞിരുന്നു. ഇന്നെല്ലാം പോയി, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയലും ഗ്രൂപ്പ് പറയലും അങ്ങനെയായി. നമ്മുടെ സദസ്സുകളൊക്കെ അത് പതിച്ചുപോയി. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ സമുദായത്തിന് ഖൈറായത് ചെയ്യാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ സഹോദരന്മാർക്കും നൽകുമാറാകട്ടെ. എപ്പോഴും ആഹ്റം ചിന്തിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ വന്നൊരാൾ പറഞ്ഞു, നബിയേ തങ്ങളൊരു വഅദ് പറഞ്ഞു തരണം. അതൊന്ന് ചുരുക്കി പറഞ്ഞു തരണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ മൂന്ന് കാര്യമാണ് ആ സമയത്ത് പറഞ്ഞത്. ഒന്നാമതായി പറയുന്നേടോ, നീ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ നീ യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിക്കണം കേട്ടോ. ഓ സഹോദരന്മാരെ, നിങ്ങൾ ദുബായിലേക്ക് യാത്ര ഇറങ്ങുന്ന സമയത്ത് വിസ കിട്ടാൻ വേണ്ടി നിങ്ങൾ നേർച്ചയാക്കി, ടിക്കറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ശുപാർശ പിടിച്ചു, അതിന്റെ ശേഷം ടിക്കറ്റിന് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ അധ്വാനിച്ചു, ഇങ്ങനെയൊക്കെ കൂടി ദുബായിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തൽക്കാലത്തേക്ക് പോകുന്ന ഒരു യാത്രയാണ്. പോകുന്ന വഴിക്ക് കാറിൽ വെച്ച് ടെലിഫോൺ ചെയ്യാനുള്ള സംവിധാനമുണ്ട്, അവിടെ എത്തിയാൽ ഇറങ്ങി ഉടനെ വിളിക്കാൻ സംവിധാനമുണ്ട്, നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ നിങ്ങളെ കുടുംബങ്ങളുണ്ട്, എയർ കണ്ടീഷൻ റൂം അവിടെ കാത്തിരിക്കുന്നുണ്ട്, വിസയിൽ ജോലിയുമുണ്ട്, നല്ല ശമ്പളവും ഉണ്ട്. പക്ഷേ വീട്ടിൽ നിന്ന് താൽക്കാലികമായി ഇറങ്ങുന്ന സമയത്ത് ചെറുപ്പക്കാരാ, വേർപാടിന്റെ ദുഃഖം കൊണ്ട് നിന്റെ കണ്ണ് നനഞ്ഞില്ലേ, നിന്റെ ഭാര്യയെ നിന്റെ മുഖത്ത് നോക്കിയിട്ട് നീ പൊട്ടിയില്ലേ, നിന്റെ കുഞ്ഞിനെ എടുത്ത് ഉമ്മാനെ ഏൽപ്പിക്കുമ്പോ ഉമ്മയും നീയും കെട്ടിപ്പിടിച്ചില്ലേ, ബാപ്പ പൊട്ടിയില്ലേ. താൽക്കാലത്തേക്കുള്ള വേർപാടിന്റെ സ്ഥിതിയാണില്ലെങ്കിൽ എന്റെ ബാപ്പ ഇന്ന് എന്റെ കൂടെ ഇല്ല, എന്നെ ഈ രംഗത്തെ
ഉസ്താദിന്റെ കൈ പിടിച്ചുയർത്തിയ എന്റെ ഉസ്താദന്റെ ഉസ്താദ് വഫാത്തായി പോയി, എന്റെ ബാപ്പ മരണപ്പെട്ടുപോയി. ഞാൻ ചോദിക്കട്ടെ, ബാപ്പയുടെ മോതിരത്തിന്റെ കല്ല് എന്റെ കയ്യിലുണ്ട്? ബാപ്പന്റെ മോതിരത്തിന്റെ കല്ല് ബാപ്പയുടെ കയ്യിലില്ല, ബാപ്പയുടെ വാച്ച് ബാപ്പയുടെ കയ്യിലില്ല, ബാപ്പയുടെ തുണികൾ ഇന്ന് ബാപ്പയുടെ കയ്യിലില്ല, ബാപ്പ കൃഷി ചെയ്ത തെങ്ങിന്റെ മേലെ നിന്നിപ്പോൾ ബാപ്പ അവിടെ നിർവഹിക്കുന്നില്ല. അതേ സമയത്ത് പാവപ്പെട്ട എന്നെ, ഞാനൊരു പണ്ഡിത കുടുംബത്തിൽ ജനിക്കാതെ തന്നെ എന്റെ ബാപ്പ ദർസിലേക്ക് പറഞ്ഞേച്ചു.